ദേശീയപാതയോരത്ത് വീണ്ടും മാലിന്യങ്ങൾ നിറയുന്നു. വാഹനങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്നതും രാത്രികാലങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നതുമായ അവശിഷ്ടങ്ങളാണ് മാലിന്യത്തിൽ ഏറിയ പങ്കും. ജില്ലാ അതിർത്തിയായ പൊങ്ങം മുതൽ കൊരട്ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടി കഴിഞ്ഞു. അറവ് മാലിന്യങ്ങൾ ചാക്കുകളിലാക്കി രാത്രിയുടെ മറവിൽ ഇവിടെ നിക്ഷേപിച്ചു വരുന്നതായി നേരത്തെയുള്ള പരാതിയാണ്. ഇപ്പോഴും ഇത് തുടരുന്നതായി നാട്ടുകാർ പറയുന്നു. JTS ജംഗ്ഷനിൽ നിന്ന് അതായത് കൊരട്ടിയിൽ നിന്ന് പെരുമ്പി വരെ കാണുന്ന ഈ ഹൈവേ എല്ലത്തിൻ്റെ സൈഡിൽ കക്കൂസ് മാലിന്യം അതുപോലുള്ള വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടൊന്ന് തള്ളുന്ന മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുമൂലം പല തവണകളായിട്ട് നമ്മൾ പരാതി അധികാരികൾക്ക് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്തു. രാത്രി 12:30 കക്കൂസ് മാലിന്യം കൊണ്ട് തട്ടുന്നത് രേഖാമൂലം കാണിച്ചു കൊടുത്തു. അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് നിങ്ങൾ കൈയോടെ പിടിക്കും, ഞങ്ങൾ ആക്ഷൻ എടുക്കാമെന്നുള്ളതായിരുന്നു. എത്ര ആൾക്കാർക്ക് 12 അവിടെ പോയി നിൽക്കാൻ പറ്റും? അതൊക്കെ പൊക്കോട്ടെ, ഇപ്പോഴും കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടിരിക്കണേ. വേസ്റ്റ് കൊണ്ടു തട്ടുക, അതിന് മുകളിൽ മണ്ണിടുക, വേസ്റ്റ് കൊണ്ട് തട്ടുക, മണ്ണിടുക. ഇതുമൂലം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ജലസ്രോതസ് തന്നെ നഷ്ടപ്പെട്ടു. പെരുമ്പിത്തോട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തോടായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോൾ ഒരു പരല് കൊണ്ട് മീനിൽ പോലും വസിക്കാൻ പറ്റാത്തൊരു തോടായി മാറിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാത്തിനും കാരണം ഈ വേസ്റ്റ് മാലിന്യം കൊണ്ടു തന്നെ. 2 മുൻപ് ശുചിമുറി മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞിരുന്നു. നാട്ടുകാരുടെ ശ്രദ്ധ വിട്ടിച്ച മുങ്ങിയ വാഹനം പിന്നീട് പോലീസ് അന്വേഷണം നടത്തി പിടിച്ചെടുത്ത് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിലും മാലിന്യം തള്ളുന്ന പ്രവണത കുറഞ്ഞില്ലെന്നാണ് പരാതി. പൊങ്ങം മുതൽ കൊരട്ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ നാഷണൽ പെർമിറ്റ് ലോറികൾ പകലും നിർത്തിയിടുന്നുണ്ട്. ഇതിന്റെ മറവിൽ ശുചിമുറി മാലിന്യങ്ങളടക്കം കയറ്റിവരുന്ന ലോറികൾ നിർത്തിവിടുകയും സമീപവാസികളുടെയും യാത്രക്കാരുടെയും കണ്ണുവെട്ടിച്ച് ദേശീയപാതയോരത്ത് മാലിന്യം നിക്ഷേപിച്ച് കടന്നുകളയുകയുമാണ് പതിവ്. പെരുമ്പിക്കും JTS ജംഗ്ഷനും ഇടയ്ക്കുള്ള മേഖലയിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ എത്തിച്ചു തള്ളുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കുകയും ആലുവ നഗരസഭാ പരിധിയിൽ നിന്നുള്ള മാലിന്യ വാഹനങ്ങൾ പിടികൂടി പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. മാലിന്യം ഇവിടെ വ്യാപകമായി തള്ളുന്ന നിമിത്തം പെരുമ്പിപ്പാടത്തെ കൃഷി മുടങ്ങി. 3 പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന പെരുമ്പിത്തോട്ടിലും മാലിന്യം കലർന്നു. 1 മുൻപ് ഇവിടെ കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിന് തീപിടിച്ച് ഒട്ടേറെ നാശനഷ്ടങ്ങളും ഉണ്ടായി. ദേശീയപാതയിലെ വാഹനങ്ങളെ ഏതാനും നിമിഷത്തേക്ക് നിർത്തിയിടേണ്ടി വന്നു. ദേശീയപാതയോരത്തെ മാലിന്യ നീക്കം ആരുടെ ചുമതലയാണെന്ന കാര്യത്തിൽ നേരത്തെ മുതൽ തർക്കം നിലവിലുണ്ട്. ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്തുകളും ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനമെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഇതിനെപ്പറ്റി പലതവണകളായിട്ട് എല്ലാവർക്കും റിപ്പോർട്ട് കൊടുത്തു, ആരും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുമൂലം ക്യാൻസർ പോലുള്ള മാരകമായ രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആയിട്ടില്ലെങ്കിലും നാളെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ് JTS ജംഗ്ഷൻ. അപ്പോൾ ആയതിനാൽ ഇത്തരം കാര്യങ്ങളെല്ലാം അധികാരികളുടെ കണ്ണിൽ കണ്ടുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ നടപടികൾ സ്വീകരിച്ച് JTSനെ ഒരു നല്ലൊരു മേഖല ഏരിയയാക്കി മാറ്റാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ടാവും. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ മാത്രമായിട്ട് തെളിഞ്ഞിറങ്ങാൻ പോവുകയാണ്. ഒന്നിനും പറ്റില്ല, ഒരു ക്യാമറയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറയെങ്കിലും അവിടെ സ്ഥാപിച്ച് ഈ മാലിന്യം തള്ളുന്ന ആൾക്കാരെ കൈയോടെ പിടിക്കുകയും അവർക്ക് വേണ്ട പഴയും കാര്യങ്ങളും ചുമത്തുകയും നാളെ മേലക്കം വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക. 25 വർഷത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി ചാലക്കുടി. 100% BIS 916 ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ന്യൂജെൻ ഫാഷൻ ഓർണമെന്റ്, സിംഗപ്പൂർ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു. ആര്യ ജ്വല്ലറി, ജ്വല്ലറി വാക്ക്, വെളയാനക്കാരൻ ബിൽഡിംഗ്, മെയിൻ റോഡ്, ചാലക്കുടി.